അപ്പോസ്തല പ്രവൃത്തികൾ 4:22 വാക്യം വായിക്കുമ്പോൾ ഈ മനുഷ്യന് അത്ഭുതം പ്രാപിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നോക്കണമേ 40 വയസ്സുണ്ടായിരുന്നുവെന്നും വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടം വെച്ച് ഹല്ല ഞാൻ ഒരാലോചന ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ ആയിരിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞങ്ങ് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. പ്രാർത്ഥന പൂർവ്വമായിരുന്നാൽ ദൈവം നിങ്ങളോട് ഇനിയും ഇടപെടും. പ്രൈസ് ഗോഡ്. നോക്കുക, ഈ മനുഷ്യന് 40 വയസ്സ് എന്ന് പറയുമ്പോൾ ഗർഭം മുതലേ മുടന്തനായിരുന്നുവെന്നും മുടന്തനായതുകൊണ്ട് അല്ല ഏതാണ്ടൊരു ആകുന്ന പ്രായമായപ്പം മുതൽക്ക് എന്നും ആലയത്തിൻ്റെ പടിവാതിൽക്കൽ ആളുകൾ കൊണ്ടിരുത്തുമായിരുന്നുവെന്നും ഒക്കെ വചനം പറയുന്നത് നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു അനുഭവമുണ്ട്. എന്താണെന്നറിയാമോ? മാനവരാശിയുടെ രക്ഷകനായി തീരുവാൻ വിളിക്കപ്പെട്ട, നിയോഗം പ്രാപിച്ച ദൈവപുത്രൻ യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൽ പ്രൈസ് ഗോഡ് സ്ഥിരതയോടെ വന്നുപോയിരുന്ന ഒരു സ്ഥലമാണ് ഈ ആലയം. ഹല്ലേലൂയ. അതിൻ്റെ വാതിൽക്കൽ ഈ മുടന്തൻ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ഇഹലോകവാസത്തിൻ 33.5 വർഷത്തിനകത്ത് പ്രൈസ് ഗോഡ് മിക്കവാറും എല്ലാ ദിവസവും ഹല്ലേലൂയ ആലയത്തിൻ്റെ പടിവാതിൽക്കൽ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. കാര്യം ഗ്രഹിക്കുന്ന വർത്ത പേരാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. കാര്യം ഗ്രഹിക്കുന്ന വർത്ത പേരുണ്ട്. ഹല്ലേലൂയ. എന്താ പണി? യാചകനായിട്ടിരിക്കുകയാണ്. എവിടെയായിരിക്കുന്നത്? ആലയത്തിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് ഞാൻ പറയട്ടെ, അവൻ ദൈവപുത്രനാണ്, അഭിഷിക്തനാണ്. അവൻ്റെ മേലുള്ള അഭിഷേകത്തിന് പരിമിതികളില്ലായി. ആയിരങ്ങളെ തൻ്റെ ഐഹിക ജീവകാലത്തിൽ യേശു സൗഖ്യമാക്കുവാൻ തുടങ്ങിയായി. പക്ഷേ വചനം വ്യക്തമാക്കുകയാണ്, ഈ ഇരിക്കുന്ന മുടന്തനായ ഭിക്ഷക്കാരൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ആലയത്തിനകത്തേക്ക് ഇദ്ദേഹത്തിന് മുമ്പിലൂടെ പോകും. പ്രൈസ് ഗോഡ്. ആലയത്തിലെ സർവീസൊക്കെ കഴിയുമ്പോൾ ഇതിലെ തിരിച്ചിറങ്ങി വരും. ശ്രദ്ധിച്ചായിരുന്നു എന്തോ? ഇയാളെ കണ്ടു, പക്ഷേ സൗഖ്യമാക്കിയില്ല. കാര്യം ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അദ്ദേഹത്തെ കണ്ടു, പക്ഷേ സൗഖ്യമാക്കിയില്ല. ഇത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തന്നെ ചിലപ്പം ഒരു ഒരു സങ്കടം വരും കേട്ടോ. അതെന്താ യേശുവേ, നീ കരുണയുള്ളവനാണെന്ന്, കണ്ട ആവശ്യക്കാർക്കെല്ലാം മതിയായവനെ വെളിപ്പെട്ടവനാണെന്ന് ഹല വേദപുസ്തകത്തിൽ നിന്ന് ഞങ്ങളെ ചിന്തിച്ചു വെച്ചിരുന്നത്. അങ്ങനല്ലേ കാര്യം? ഒരുവന്റെ സങ്കടം കണ്ടാൽ, അവന്റെ സ്ഥിതിവിശേഷം മനസ്സിലാക്കിയാൽ, അവനെ സഹായിപ്പാൻ അങ്ങ് കൈ നീട്ടുകയില്ലയോ? ഹല നമുക്ക് ചോദിക്കുവാൻ തോന്നും. എന്താ സത്യം? നമ്മൾ ആലോചിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഞാന് ഹല ഈ മനുഷ്യൻ യഥാർത്ഥമായി പ്രൈസ് ഗോഡ് യേശുവിങ്കിൽ നിന്ന് നേരിട്ട് സൗഖ്യം പ്രാപിക്കാത്തത് എന്ത് എന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹല നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാരണം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ, ഈ മനുഷ്യനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സംഗതി കാണുവാൻ കഴിയും. ഈ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും ആലയത്തിലേക്ക് വരുന്ന ഹല്ല മനുഷ്യരിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഹി ഹാസ് എക്സ്പെക്ടേഷൻ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു പോകണം, അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. പോകുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ പ്രതീക്ഷ ഹല്ലേലൂയ പൂർണ്ണതയിൽ മനുഷ്യരിലാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? നാളിതുവരെ ഇദ്ദേഹം ഹല്ലേലൂയ ഈ കണ്ട മനുഷ്യരോടെല്ലാം യാചന കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പതേ ഹല്ല പത്രോസും യോഹന്നാനും അവിടെ വരുമ്പോൾ ഹല്ല ഈ മനുഷ്യൻ അവരെ നോക്കിയിട്ട് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവരോട് ഹല്ലേലൂയ ചോദിക്കുകയാണ്. കാര്യം ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മനുഷ്യരിലാണ്. കാര്യം മനസ്സിലാകുന്നുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇദ്ദേഹം ഹല്ല ദൈവസന്നിധിയിലെ ഹല്ല പടിവാതിൽക്കൽ ഇരിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ അങ്ങോട്ട് പുറംതിരിഞ്ഞ് മനുഷ്യരെ നോക്കിയാണ് ഇരിക്കുന്നത്. കാര്യം ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരാവശ്യത്തിന് ഉതകുന്ന ഒരു പ്രവൃത്തിക്കായി അദ്ദേഹം കൈനീട്ടി ചോദിക്കുന്നത് ആലയത്തിനകത്തിരിക്കുന്ന ദൈവത്തോടല്ല, ഹല്ലേലൂയ മുമ്പിൽ വരുന്ന ഹല്ല ജനത്തോടാണ്. കാര്യം ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? His expectation, hallelujah, is towards men, is from men, hallelujah. His prayers are directed to men, hallelujah. ഇനി ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേക വികാരമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ പറയും സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തി. അതെന്തിലാണെന്ന് അറിയാമോ? hallelujah. മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി ഇടുന്ന 2 അണ 5 അണ എന്താണെങ്കിലും ഇരിക്കട്ടെ, hallelujah.
ആ കാശ് കൊടുത്താൽ ഇദ്ദേഹം തൃപ്തനാണ്. വേറൊന്നും അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല. അദ്ദേഹം നാളുകളായി ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹലോ, പക്ഷേ ഒരു വട്ടം പോലും ഇങ്ങനെ യാചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ, ഇതിനൊരു മാറ്റം വരണം എന്ന കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇത് എന്ത് പ്രശ്നകരമായ ഒരു രീതിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു യാചകനിലേക്ക് ശ്രദ്ധ തിരിക്കാം. ആരാണ് മനുഷ്യനെന്നറിയാമോ? പേര് ബർത്തിമായി എന്നാണ്. ഈ ബർത്തിമായി, വചനം പറയുന്നു, എരിഹോയുടെ പടിവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം കുരുടനായി ഈ മനുഷ്യൻ, ഹല്ലേലൂയ, വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. യാചനയാണ് അദ്ദേഹത്തിൻ്റെയും തൊഴിൽ. പ്രൈസ് ഗോഡ്. ഇതേ അനുഭവങ്ങളിൽ അദ്ദേഹവുമായിരിക്കുന്നു, പരസഹായം കൂടാതെ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ജീവസന്ധാരണം പാടുള്ളതേ അല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അവിധമായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഒരു ദിവസം ഭയങ്കരമായൊരു ആരവാരം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ അദ്ദേഹം കേൾക്കുവാൻ തകണമിടയാണ്. ഭിക്ഷക്കാരന് ആരവാരങ്ങൾ കേട്ടാൽ വലിയ സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിനറിയാം ആളുകൾ തടിച്ചുകൂടുകയാണ്, ഇന്ന് ബിസിനസ് പൊടി പൊടിക്കും, ഹല്ലേലൂയ എന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ നോക്കുക, ഹല്ലേലൂയ, അന്വേഷിച്ചു എന്താ ഈ ശബ്ദത്തിന് കാരണം. ആരോ പറഞ്ഞു കൊടുത്തു, ഹല്ലേലൂയ, നോക്കണമേ, ഇവിടെ യേശു കർത്താവ് വന്നിരിക്കുകയാണ്. പറയുവാൻ തകർമ്മിടയായി. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ, നാളിതുവരെ യേശുവിനെ കുറിച്ച്, ഹല്ലേലൂയ, കണ്ടറിവൊന്നും ഇദ്ദേഹത്തിനില്ല. എങ്കിലും അദ്ദേഹം ചോദിച്ചും പറഞ്ഞും അനേകരിൽ നിന്ന് യേശു സൗഖ്യദായകനാണെന്ന്, തൻ്റെ വിഷയത്തിന്മേൽ വിടുതൽ പകരുവാൻ മതിയായവനാണെന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാളതുവരെ നിർബന്ധത്താൽ, ആവശ്യത്തിൻ്റെ ഭാരത്താൽ മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടിരുന്ന ഈ മനുഷ്യൻ, ഹല്ലേലൂയ, തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും പ്രത്യാശയും യഥാർത്ഥത്തിൽ മനുഷ്യനിൽ ആയിരുന്നില്ല എന്ന കാരണത്താൽ ക്ഷണനേരം കൊണ്ട്, ഹല്ലേലൂയ, തൻ്റെ നോട്ടം മനുഷ്യരിൽ നിന്നെല്ലാം മാറ്റിയിട്ട് ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി, നസറേനായ യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന സകലരും അദ്ദേഹത്തിൻ്റെ ബഹളം സംബന്ധിച്ച് അദ്ദേഹത്തെ ശാസിക്കുവാൻ ഇടയാകുമ്പോൾ ബർത്തിമായി അതൊന്നും കൂട്ടാക്കിയില്ല. കാരണം തനിക്കറിയാം, ഹല്ലേലൂയ, ഏത് കാര്യത്തിനു വേണ്ടി ഇത്ര നാൾ താൻ കാത്തിരുന്നുവോ ഇന്ന് ആ നിമിഷം വന്നിരിക്കുകയാണ്. എൻ്റെ വിടുതലിന് ഇപ്പോൾ ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവത്തെ ഞാൻ ഇന്ന് അലമുറയിട്ടായാലും വിളിച്ചാൽ, ആര് തടുക്കാൻ ശ്രമിക്കുമ്പോഴും നിലവിളിയോടെ എൻ്റെ ദൈവത്തെ ഞാൻ അന്വേഷിച്ചാൽ ഇന്നെൻ്റെ കാര്യത്തിന് ഒരു ഭേദഗതി വരുവാൻ പോവുകയാണ്. അവൻ നിലവിളിച്ചു, യേശു നിന്നു, ചെയ്യേണ്ടതവൻ ചെയ്തു. ഞാൻ പറയട്ടെ, അവൻ്റെ കുരുട്ട് കണ്ണുകൾ തുറന്നു കിട്ടേണ്ടതിന് ആവശ്യമുള്ളത് സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. ഹല്ലേലൂയ. കാര്യം ഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈകളൊന്ന് ചേർത്തടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ബർത്തിമായിക്കും, ഹല്ലേലൂയ, ഒരുപാട് പേര് പണം ഇട്ടുകൊടുത്തതാ കേട്ടോ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ നിങ്ങളോട്, ഹല്ലേലൂയ, ഇന്ന് പറയുകയാണ്, എത്ര പൈസ അവൻ്റെ കയ്യിൽ വന്നെങ്കിലും ഇത്രയും നാൾ അതുകൊണ്ട് അവൻ ജീവിച്ചതെങ്കിലും ഉള്ളത്തിൽ അവൻ അതിൽ തൃപ്തിപ്പെടുവാൻ ഒരു നാളിലും, ഹല്ലേലൂയ, സമ്മതമുള്ളവനായിരുന്നില്ല. അവൻ്റെ നോട്ടമെന്താണ്? ഒരു ദിവസം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുവരെ എങ്ങനെയെങ്കിലും ഉരുണ്ടും പരണ്ടും പോകണമെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ എനിക്കൊരവസരം കിട്ടിയാൽ, ഹല്ലേലൂയ, എൻ്റെ നാഥനോട് ഞാൻ നിലവിളിക്കും, അവൻ എൻ്റെ നിലവിളി കേട്ട് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്യും. ഹല്ലേലൂയ. അന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കേണ്ടതിന് എൻ്റെ ദൈവം എനിക്ക് ഇടതരും. ഇതാണ് അവൻ്റെ പ്രതീക്ഷ. കാര്യം ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ചേർത്തടിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ശക്തിയോടെ എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ശക്തിയോടെ എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആലയത്തിൻ്റെ പടിവാതിലിൽ ഇരുന്നാലും, ഹല്ലേലൂയ, ഒരു ജാതീയ കോട്ടമതിലിൻ്റെ പടിവാതിൽക്കൽ ഇരുന്നാലും ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇരിക്കുന്നയിടം നീ നോക്കണ്ട, അനുഭവിക്കുന്ന അനുഭവം നീ നോക്കേണ്ട, നിന്റെ നോട്ടം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് തന്നെയായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യരുടെ മുഖങ്ങൾ മാറിയും മറിഞ്ഞും വരും, അവർ നിന്നോട് പ്രതികരിക്കുന്ന രീതികൾ മാറിയും മറിഞ്ഞു വരും, അവർ നിനക്ക് ചെയ്യുന്ന സഹായങ്ങൾ ചിലപ്പോൾ ഒരു നിമിഷത്തേക്ക് നിനക്ക് ഉതകും, പക്ഷെ നിത്യമായി നിലനിൽക്കുന്ന ചിലത് ചെയ്യുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവനെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കയില്ല. ഏറ്റെടുക്കുമെന്നുള്ളവർ രണ്ട് കൈകളും ചേർത്തടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നുള്ള ഈ ആധുനിക ലോകത്തിൽ മന്ത്രിയുടെ മുഖത്തേക്ക്, ഡോക്ടറുടെ മുഖത്തേക്ക്, ഹല്ലേലൂയ, അയൽവക്കക്കാരൻ്റെ മുഖത്തേക്ക്, അധികാരിയുടെ മുഖത്തേക്ക് നോക്കുവാൻ സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ്, നോക്കാൻ കൊള്ളാവുന്ന
ഒരിടമേ ഉള്ളൂ എന്റെ യേശുവിന്റെ മുഖം. അങ്ങോട്ട് നോക്കുമ്പോൾ നിന്റെ മനസ്സിൽ എന്തായിരിക്കണം ചിന്തയെന്നറിയാമോ? ദാസന്റെ കണ്ണ് യജമാനന്റെ കരത്തിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മുഖത്തേക്കും എന്നതുപോലെ. എന്റെ നാഥ, ഞാൻ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. നിന്നെ കൊണ്ടല്ലാതെ എന്റെ കാര്യം നടത്തുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നുള്ള ഒരു നിലവിളി നിന്റെ അകത്തു നിന്ന് ഉയരുവാൻ തക്കവണ്ണം ഇടയാകണം. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിനക്ക് അവസരം കാണത്തില്ല. ചിലപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇനി പ്രാർത്ഥിക്കാൻ വാക്കുകളില്ല, കരയാൻ കണ്ണുനീരില്ല എന്നൊരു അനുഭവത്തിലാകാം നീ. പക്ഷെ ഞാൻ നിന്നോട് പറയുകയാണ്, ഒരു ഹന്ന ആലയത്തിലിരുന്ന് വിൽക്കുന്ന അധരങ്ങൾ കൊണ്ട് വാക്കുകളില്ലാത്ത ഭാഷണമില്ലാത്ത ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ സ്പർശിക്കുവാൻ ഇടവന്നതുപോലെ നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ദൈവത്തെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കി വിട്ടു തരുവാൻ ഈ കർത്താവ് വിശ്വസ്തനെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഈ വചനം നിന്റെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുന്നെങ്കിൽ രണ്ട് കൈകളും ചേർത്തടിച്ച് എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ശക്തിയോടെ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ശക്തിയോടെ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നിന്റെ നോട്ടം യേശുവിങ്കലേക്കായിരിക്കണം. നിന്റെ യാചന യേശുവിനോടായിരിക്കണം. ഞാൻ പറയട്ടെ, യേശു ചെയ്തു തരുന്നതല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുവാൻ നീ സമ്മതിക്കുകയും അരുത് കേട്ടോ. ഹല്ലേലൂയ. ലോകത്തിന്, മറ്റു മനുഷ്യർക്ക്, എന്തിന് പിശാചിന് പോലും നിനക്ക് വേണ്ടി പലതും ചെയ്തു തരുവാൻ കഴിയും. അവരത് ചെയ്യുകയും ചെയ്യും. അവർ ചെയ്യുന്നതിന് പക്ഷേ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്നത് നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കാതിരിക്കേണ്ടതിനാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നിന്നെ കുടുക്കിയിടുവാൻ അവർ ശ്രമിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഈ മിസ്രയീം വിട്ടിട്ട് എന്റെ ജനത്തെയും കൊണ്ട് കനാനിലേക്ക് പോകുവാൻ, കനാന്റെ അനുഗ്രഹ സമ്പൂർണതയിലേക്ക് പോകുവാൻ ഇവർ വിളിക്കപ്പെട്ട നാൾ മുതൽക്ക് പല ആവർത്തി ഫറവോൻ എന്ന ശത്രുവിനോട് മോശ ചെന്ന് പറഞ്ഞത് ഈ ജനത്തെ വിടുവാൻ. ഹല്ലേലൂയ. ആദ്യം വിടത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഫറവോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഹല്ലേലൂയ, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് വാ. ഹല്ലേലൂയ. മൃഗങ്ങൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ സമ്പത്ത് ഇവിടെ ഇരിക്കട്ടെ, പോയി ആരാധിച്ചിട്ട് വാ, പോയി ആരാധിച്ചിട്ട് വാ, പറയുവാൻ തക്കൊണ്ടും ഇടയായി. എന്നാൽ മോശ പൂർണ്ണ വിടുതലിന്റെ കനാനിൽ എത്തിപ്പറ്റുവാൻ കാരണമെന്ത്? ഈ ഇസ്രായേൽ എത്തുവാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ നേതൃത്വം വഹിക്കുന്ന മോശ പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ മാത്രമല്ല, ഈ മിസ്രയീമില് ഒരു കുളമ്പടി പോലും ശേഷിക്കുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞങ്ങൾക്ക് പാതി വിടുതലല്ല വേണ്ടുന്നത്, മുക്കാൽ വിടുതലല്ല വേണ്ടുന്നത്. എന്റെ യേശു ഞങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് മുഴുവനും പ്രാപിച്ചിട്ടല്ലാതെ ഞങ്ങൾ തൃപ്തിയോടെ അടങ്ങിയിരിക്കുവാൻ പോകുന്നില്ല. വി വോണ്ട് ദ ഫുൾനെസ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിംഗ്. എത്ര പേര് ഏറ്റെടുക്കും? കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പനി മാറിയാൽ യഥാർത്ഥമായി പ്രാർത്ഥന നിർത്തരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി ആരോഗ്യ പ്രശ്നം ഇല്ലാതാകുന്നത് വരെ ദൈവത്തിൻ്റെ ഹല്ല മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ നിനക്കിടയാകണം. നിന്റെ പിള്ളേർ പത്താം ക്ലാസ് പാസ്സായാൽ പ്രാർത്ഥന നിർത്തരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്ത്, എന്തിന് ഡോക്ടറേറ്റുകൾ എടുത്ത് ഹല്ല പഠിച്ചുയരുവാൻ വിദ്യാസമ്പന്നനായിരിക്കാൻ ഇടവരുന്നത് വരെയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു മോളെ കെട്ടിച്ചയച്ചാൽ പ്രാർത്ഥന നിർത്തരുത്. അവർക്ക് കുഞ്ഞുങ്ങളാകട്ടെ, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പ്രാർത്ഥനയിൽ തുടരുവാൻ നിനക്കിടയാകണം. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്ന നിനക്ക് വേണ്ടി മുമ്പിലുള്ള അടഞ്ഞ വാതിലുകൾ തുറക്കുമെന്ന് ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഇതെന്റെ അഭിപ്രായമല്ല. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഏറ്റെടുക്കുവാൻ കഴിയുമെന്നുള്ളവർ രണ്ട് കൈകളും ചേർത്തടിച്ച് എന്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അഭിഷിക്തന്മാരുടെ സ്വരം അന്യഭാഷകളിലൊന്ന് ഉയരട്ട്. അഭിഷിക്തന്മാരുടെ സ്വരം അന്യഭാഷകളിലൊന്ന് ഉയരട്ട്. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിന്റെ നോട്ടം യേശുവിൽ, നിന്റെ പ്രാർത്ഥന യേശുവിനോട്, നിന്റെ സംതൃപ്തി യേശുവിന് മാത്രം നൽകാവുന്ന കാര്യങ്ങളിൽ, അതേ തളരുന്ന അനുഭവങ്ങൾ നിന്റെ ഹല്ലേലൂയ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കൊണ്ടുവന്നേക്കാം. പക്ഷേ ഇന്ന് തളർച്ച നിനക്ക് വരുമ്പോൾ നിന്റെ ബലഹീനതയുടെ മധ്യേ നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ്. നിന്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി തികഞ്ഞു വരുമെന്ന് മനസ്സിലാക്കി ആ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു മുന്നേറുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് ഏറ്റെടുക്കുമെന്നുള്ള രണ്ട് കൈകളും ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കൃപയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കമാൻ കമാൻ കെട്ടുകൾ പൊട്ടട്ടാ.
യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ട്. ദുഷ്ടൻ നിന്റെ തലയെ കുനിച്ച് ഈ ലോകത്തിൽ അല്ലപ്പുറം ഒന്നും കാണാൻ വഹിയാതെ വണ്ണം ആ കീരിക്കയാണെങ്കിൽ ഇന്ന് നിന്റെ തല ഉയരണം, യേശുവിനെ കാണുവാൻ പറ്റണം, നിന്റെ നോട്ടം യേശുവിലേക്ക് വരുവാൻ ഇടയാകണം. അതിനെതിരായി നിൽക്കുന്ന സർവവിധ വ്യാപാരങ്ങളെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുകാണ്. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും കൃപയോ എന്നാശ്രയമാ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒര വൈരിയിൻ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്വതഗീനം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, ശബ്ദമയോധ്യത പറഞ്ഞേ. കൃപ കൃപ ഒന്നേ ആശ്രയമാ, കൃപ കൃപയോന്നേ ആനന്ദമാ. വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാൽ. വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. ഒരിക്കൽ കൂടെ പറഞ്ഞേ. കൃപ കൃപ ഒന്നേ ആശ്രയമായി, കൃപ കൃപയോ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. ഒരിക്കൽ കൂടെ. ഭൂതങ്ങൾ അനവധി വന്നാലും അനുകൂലം എനിക്കവനെ നാടും, തിരുജീവനെ തന്നവനിനി വേണം കൃപയാ നടക്കുമെന്നെ. ഓ തിരുജീവനെ തന്നവനിനി വേണം കൃപയാ നടക്കുമെന്ന്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലം എനിക്കവനെ നാടും, തിരുജീവനെ തന്നവനിനി വേണം കൃപയാ നടക്കുമെന്നെ. ജീവനെ തന്നവനിനി വേണം കൃപയാ നടത്തുമെന്നെ. ഉറക്കെ പറഞ്ഞേ. കൃപ കൃപ ഒന്നേ ആശ്രയമാ, ആമേൻ. കൃപ കൃപ ഒന്നേ ആനന്ദമാ. വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. കൈകളൊന്ന് അടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ നല്ല ശക്തിയോടെ. Come on, give them glory. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. Hallelujah, Hallelujah. നല്ല ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. Hallelujah. അടുത്തിരിക്കുന്ന ആളെ തട്ടി ശരിക്കൊന്ന് ഉറപ്പിച്ച് Hallelujah. നോട്ടം തെറ്റരുത്, വെല്ലവന്റെ മുമ്പിൽ കൈ നീട്ടരുത്, ലോകം തരുന്നതിൽ തൃപ്തരാകുകയുമരുത്. Hallelujah. കാനാവിലെ കല്യാണ വീട്ടിൽ അറിയാമോ, Hallelujah, അവരുടെ ആവശ്യത്തിന്റെ വലുപ്പം മറിയ ചെന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു തിരിഞ്ഞൊരൊറ്റ പറച്ചിലാണ്, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്. Hallelujah. ഈ സഭാവിഭാഗം അവരുടേതായ ഒരു ബൈബിൾ ഇറക്കും കേട്ടോ. Hallelujah. അവരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് തിരിഞ്ഞ് Hallelujah മറിയെ സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് Hallelujah
ആ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ വായിച്ചാൽ ചിലപ്പം മമ്മി വാട്ട് ഇസ് ദ ഇഷ്യൂ എന്നൊക്കെ ചോയ്സായിട്ട് എഴുതിയേക്കും. നോ, അതല്ല സത്യം കേട്ടോ. മൂലഭാഷയിൽ യേശു തിരിഞ്ഞ സ്ത്രീയെ എന്നാണ് വിളിച്ചത്. അതല്ല ഇന്നത്തെ എൻ്റെ പ്രതിവാദ്യ വിഷയം, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അല്ലേ. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ആ ഏരിയയിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, ആ വീട്ടിലെ ഒരു ഭാഗമായിരുന്നു ഞാനെങ്കിൽ, ഞാൻ യേശുവിനോട് ചോദിച്ചേനെ, ഇനി എപ്പോഴാണാവോ വരുന്നത്? ഇപ്പം ആവശ്യം എൻ്റെ വീട്ടിൻ്റെ അകത്തളത്തിയിരിക്കുകയാണ്. ഇത് നാട്ടുകാർ മൊത്തം അറിഞ്ഞ് ഞാൻ തലയും താഴ്ത്തി, സോറി ഇനി വീഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണേ, വിളിച്ച് വരുത്തിപ്പോയി, എന്നാൽ എനിക്ക് തരാൻ ഇല്ല പറഞ്ഞ് കണ്ടവൻ്റെ എല്ലാം കാലും പിടിച്ച് അപ്പോഴെങ്കിലും വരുമോ ഈ നാഴിക ചോദിക്കും അല്ലേ. ഹല്ലേലൂയ. എന്താ യേശുവിൻ്റെ നാഴിക വരാത്തത്? ആവശ്യം മൂത്തിരിക്കുകയല്ലേ. എന്താ യേശുവിൻ്റെ നാഴിക വരാത്തത്? യേശുവേ നീ തന്നെ ഒരു വിശദീകരണം എന്താ. യേശു തിരിഞ്ഞ് നമ്മളോട് പറയും, പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ആവശ്യക്കാരന്മാരിപ്പോഴും എൻ്റെ മമ്മിയെ അന്വേഷിക്കുന്നേ ഉള്ളൂ. ആവശ്യം ഇതുവരെ എന്നോട് പറയുന്നിടം വരെ എത്തിയിട്ടില്ലത് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ യേശുവിനറിയാം, ഏത് മമ്മിയെയും ഏതമ്മച്ചിയെയും ഏതങ്കിളിനെയും ഏത് ചേട്ടനെയും ആരെ വിളിച്ചാലും ഏത് മുത്തപ്പനെ വിളിച്ചാലും ഏത് മുത്തിയെ വിളിച്ചാലും കേട്ടോ. ഹല്ലേലൂയ. അവസാനം കറങ്ങി തിരിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് ഇത് എത്തും. ഹല്ലേലൂയ. അന്നേരമാണ് ഹല്ലേലൂയ യേശുവിൻ്റെ നാഴിക വരുന്നത്. ഹല്ലേലൂയ. കാര്യം ഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ആരാധനയുടെ മധ്യേ കർത്താവ് കൈപിടിച്ച് തിരുസന്നിധിയിൽ കൊണ്ടിരിത്തിരിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു അസുലഭ നിമിഷമാണ്. എന്ത് അസുലഭ നിമിഷമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, യേശുവിൻ്റെ നാഴിക നിങ്ങളുടെ ജീവിതത്തിൽ അല്പം തിടുക്കപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നോട്ടം തെറ്റി വെല്ലവൻ്റെയൊക്കെ മുമ്പിൽ കൈ നീട്ടി ലോകം തരുന്നതിൽ തൃപ്തിപ്പെട്ട് നീ കിടന്നതുകൊണ്ടാണ് യേശുവിന് ചെയ്യാവുന്നത് അവൻ ചെയ്യാഞ്ഞതെങ്കിൽ, സംഭവത്തിൽ ഇന്നൊരു തിരുത്തൽ ഏറ്റെടുത്താൽ, ഒരു ക്രമീകരണം വരുത്തിയാൽ ആ ക്ലോക്ക് പറക്കാൻ തുടങ്ങും. കലണ്ടറിൻ്റെ പേജുകൾ ചിലത് പടപടാന്ന് വലിച്ചു കീറുന്നത് പോലെ നിനക്ക് തോന്നും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വിടുതലിനായി ദൈവം നിർണയിച്ചിരിക്കുന്ന നിമിഷം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നിന്നെ നോക്കി പറയും, ദാ ഇതാ എന്ന്. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, പണ്ടുള്ളതിനെ ഇനി നിരൂപിക്കേണ്ട, പഴയതൊന്നും നീ ഓർക്കയും വേണ്ട എന്ന് പറഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള അവസരം തന്നെ മാനിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. ഇത് ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് കൈകളും ചേർത്തടിച്ച് എന്റെ ദൈവത്തെ സ്തുതിച്ചേ.